ന്യൂസ് സ്റ്റോറി അഥവാ വാർത്ത എന്താണെന്ന് നമുക്കിപ്പോൾ അറിയാം. എന്നാൽ എന്താണ് ഫീച്ചർ സ്റ്റോറി അഥവാ ഫീച്ചർ എന്ന് നാം ഇനി പഠിക്കേണ്ടിയിരിക്കുന്നു. ഒരു വാർത്തയിൽ നിന്നും ഫീച്ചർ എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? വാർത്തകളെ വർഗീകരിക്കുന്നിടത്ത് അവയെ ഹാർഡ് സ്റ്റോറി എന്നും സോഫ്റ്റ് സ്റ്റോറി എന്നും രണ്ടായി തിരിക്കാമെന്ന് മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതിലെ സോഫ്റ്റ് സ്റ്റോറി എന്ന് പറയുന്നത് നമ്മുടെ വികാരങ്ങളെ പലതരത്തിൽ മാനിക്കുകയോ പരിഗണിക്കുകയോ ചെയ്യുന്ന വാർത്തകളാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ സോഫ്റ്റ് സ്റ്റോറി വിഭാഗത്തിൽപ്പെടുന്ന ഫീച്ചറുകൾ എഴുതപ്പെടുന്നത്? അവയുടെ രൂപം എങ്ങനെയാണ് വാർത്ത നിർമ്മാണത്തിൽ നിന്നും വാർത്തയുടെ രൂപത്തിൽ നിന്നും വ്യത്യസ്തമാകുന്നത്? ഏതൊക്കെ തരത്തിലുള്ള ഫീച്ചറുകൾ ഉണ്ട്? അവയുടെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്? നമുക്ക് ഈ എപ്പിസോഡിൽ വിശദമായി പരിചയപ്പെടാം പലതരം ഫീച്ചറുകളെ കുറിച്ചും ഫീച്ചറുകളുടെ വിശേഷങ്ങളെ കുറിച്ചും. ഫീച്ചർ അഥവാ ഫീച്ചർ സ്റ്റോറികൾ, ഒരു ദിനപത്രത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും നിരവധി വാർത്തകളാണ് ലഭിക്കുന്നത്. നമുക്കറിയാം, ഒരു വാർത്താ ദിനപത്രത്തിൻ്റെ ഉള്ളടക്കം പരിശോധിച്ചാൽ വെറും വാർത്തകൾ മാത്രമല്ല അതിലുള്ളത്, മറ്റു ചില വിഭവങ്ങൾ കൂടിയുണ്ട്. അങ്ങനെ വാർത്തകൾ കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി മിക്ക പത്രങ്ങളും പ്രസിദ്ധീകരിക്കാറുള്ള മറ്റൊരു വിഭവമാണ് ഫീച്ചർ. എന്താണ് ഫീച്ചർ എന്ന് നമുക്ക് നോക്കാം. ഫീച്ചർ സ്റ്റോറി ഈസ് എ സ്റ്റോറി ദാറ്റ് സ്ട്രെസ്സസ് ദ ഹ്യൂമൻ ഇൻട്രസ്റ്റ് ആംഗിൾ. നമുക്ക് മനുഷ്യന്മാർക്ക് താല്പര്യമുള്ള ഒരു പ്രത്യേക ആംഗിളിൽ ഊന്നൽ കൊടുക്കുന്ന വാർത്തകളെയാണ് ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറി അഥവാ നമ്മൾ പിന്നീട് വിശേഷിപ്പിക്കുന്നുണ്ട് ആ രീതിയിലുള്ള ഫീച്ചർ സ്റ്റോറികൾ. ചുരുക്കത്തിൽ മാനുഷിക വികാരങ്ങളെ മാനിക്കുന്ന, അതിന് ഊന്നൽ നൽകുന്ന വാർത്തകൾക്കാണ് ഫീച്ചർ സ്റ്റോറി എന്ന് പറയുന്നത്. ഫീച്ചർ റൈറ്റർ ട്രൈസ് ടു കമ്മ്യൂണിക്കേറ്റ് ഐഡിയാസ് ഇൻ ആൻ ഇഫക്റ്റീവ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് എൻ്റർടൈനിങ് മാനർ. പൊതുവെ ഒരു ഫീച്ചർ എഴുത്തുകാരൻ ശ്രമിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ കുറെ കൂടി ഫലപ്രദമായി താല്പര്യമുണർത്തുന്ന രീതിയിൽ, വായനക്കാർക്ക് താല്പര്യമുണർത്തുന്ന രീതിയിലും ആകർഷിക്കുന്ന രീതിയിലും അവതരിപ്പിക്കുക എന്നുള്ളതാണ്, ആ രീതിയിൽ എഴുതുക എന്നുള്ളതാണ്. വായനക്കാരന് താല്പര്യമുണർത്തുന്ന രീതിയിൽ ഫലപ്രദമായി ആനന്ദിപ്പിക്കുന്ന രീതിയിൽ വാർത്തകളെ, വാർത്താവിശേഷങ്ങൾ എഴുതുന്ന ആളാണ് ഫീച്ചർ റൈറ്റർ. എ ന്യൂ സ്റ്റോറി യൂഷ്വലി സ്റ്റോപ്സ് ആഫ്റ്റർ ഇറ്റ് ഹാസ് പ്രസൻറ്റഡ് ഫാക്ട്സ് ഓർ ഐഡിയാസ്. പൊതുവെ ഒരു വാർത്ത അവർക്ക് ആ വാർത്തയ്ക്ക് നൽകാനുള്ള വിവരങ്ങൾ നൽകിക്കഴിഞ്ഞാൽ, പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ നൽകിക്കഴിഞ്ഞാൽ അവിടെ ആ വാർത്ത തീരുന്നു. ബട്ട് എ ഫീച്ചർ സ്റ്റോറി ഗോസ് ഫർദർ ദാൻ ദാറ്റ്. ഫീച്ചർ ഇതിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് ഫീച്ചർ കുറെ കൂടി വിശദമായി കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടാണ്. ഫീച്ചർ സ്റ്റോറീസ് യൂഷ്വലി റീഡ് മോർ ലൈക്ക് നോൺ ഫിക്ഷൻ ഷോർട്ട് സ്റ്റോറീസ്. ചില ഫീച്ചറുകൾ വായിക്കുമ്പോൾ നിങ്ങളൊരു ചെറുകഥയാണോ വായിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. ചെറുകഥയുടെ സ്വഭാവമുള്ള ചില വാർത്തകളാണ് ഫീച്ചർ സ്റ്റോറികളെന്നും പറയാം. ചെറുകഥയല്ല, അത് നമ്മൾ പറയുന്നുണ്ട് വിശദമായി. ദ ഫോക്കസ് ഓൺ ഫാക്ട്സ് ദാറ്റ് അമ്യൂസ് എൻ്റർടൈൻ ഇൻസ്പയർ ആൻഡ് സ്റ്റിമുലേറ്റ്. പുതിയ നമ്മളെ ഏതെങ്കിലും രീതിയിൽ കൗതുകം ഉണർത്തുന്ന, നമ്മളെ ആകർഷിപ്പിക്കുന്ന, നമ്മളെ ഏതെങ്കിലും രീതിയിൽ പ്രചോദിപ്പിക്കുന്ന ചില പ്രത്യേക വിവരങ്ങളും വിശേഷങ്ങളുമാണ് ഇത്തരം വാർത്തകളിൽ കൂടുതൽ പ്രാധാന്യത്തോടുകൂടി വരിക. ഇത്തരം വാർത്തകളിൽ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് ഈ സ്വഭാവ സവിശേഷതകളുള്ള സംഭവങ്ങൾക്കാണ്. ഫീച്ചർ സ്റ്റോറീസ് ആൾസോ ഇൻഫോം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതൊരു വായിച്ച് രസിച്ച് കളയാനുള്ളൊരു സംഭവമാണ് ഫീച്ചർ സ്റ്റോറികളെന്ന് കരുതരുത്. ഫീച്ചർ സ്റ്റോറികളെന്ന് പറഞ്ഞാൽ നമുക്ക് വിവരശേഖരണത്തിനുള്ള, വിവരങ്ങൾ നൽകുന്ന വാർത്താ സ്വഭാവമുള്ള സംഗതി കൂടിയാണ്, എഴുത്തുകൂടിയാണ്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറീസ് എന്നും പേർ വിളിക്കാറുണ്ട്. മാനുഷിക വികാരങ്ങളെ മാനിക്കുന്ന വാർത്തകളാണല്ലോ ഇവ. വേറൊരു പേര് ഇതിനുള്ളത് കളർ സ്റ്റോറീസ് എന്നാണ്. പല കളർ, ജീവിതത്തിന്റെ പല വർണ്ണ, പല ഭാവങ്ങളെ കൈകാര്യം ചെയ്യുന്ന, അത്തരം വിശേഷങ്ങളെ അവതരിപ്പിക്കുന്ന വാർത്ത എന്ന രീതിയിൽ, വാർത്ത സ്വഭാവമുള്ള കുറിപ്പുകൾ എന്ന രീതിയിൽ കളർ സ്റ്റോറീസ്, കളർ സ്റ്റോറികൾ എന്നുകൂടിയും ഫീച്ചർ സ്റ്റോറികളെ വിളിക്കാറുണ്ട്. ഫീച്ചർ സ്റ്റോറീസ് ഗോസ് മച്ച് മോർ ദാൻ ദ സ്കോപ്പ് ഓഫ് എ ന്യൂ സ്റ്റോറി. ഒരു വാർത്ത വിശേഷത്തിനും അപ്പുറത്തേക്ക് വളരുന്നതാണ് ഒരു ഫീച്ചർ സ്റ്റോറിയുടെ സാധ്യതകൾ. ഫീച്ചർ സ്റ്റോറി ട്രൈസ് ടു എക്സ്പ്ലോർ ദ ബാക്ക്ഗ്രൗണ്ട്. ഒരു വാർത്തയുടെ പിന്നാമ്പുറങ്ങൾ അന്വേഷിച്ചു പോകുന്നതാണ്, അത് അന്വേഷിക്കാൻ ശ്രമിക്കുന്നതാണ് ഫീച്ചർ സ്റ്റോറി. ഇറ്റ് പ്രോപ്സ് എൻ ഐഡിയ ഓർ ഇവന്റ്. ഫീച്ചർ സ്റ്റോറികൾ അന്വേഷിക്കുന്നത് ഒരു ആശയത്തെയോ അല്ലെങ്കിൽ ഒരു സംഭവത്തെയോ ആവാം. ഇതിന്റെ ലക്ഷ്യം, ദ പർപ്പസ് ഓഫ് എ ന്യൂസ് ഫീച്ചർ സ്റ്റോറി ഈസ് ബോത്ത് ഇൻഫോം ആൻഡ് എന്റർടൈൻ.
ഒരു പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്, ഫീച്ചർ സ്റ്റോറിയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് വായനക്കാരെ കാര്യങ്ങൾ അറിയിക്കുകയും ആനന്ദിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത് ജനങ്ങളിൽ ക്യൂരിയോസിറ്റി ഉണ്ടാക്കുക, ആകാംക്ഷ ഉണ്ടാക്കുക, സിമ്പതി ഉണ്ടാക്കുക, എന്ന രീതിയിലുള്ള വികാരങ്ങൾ ഉണ്ടാക്കുക, കുറെ കൂടി പിന്നെ രസകരമായി അവതരിപ്പിക്കുക, രസഭാവങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ടു അറോസ് ക്യൂരിയോസിറ്റി, സിമ്പതി ആൻഡ് ഹ്യൂമർ. എ ഫീച്ചർ സ്റ്റോറി റൈറ്റർ ക്യാൻ കോൺസെൻട്രേറ്റ് ഓൺ ദ എക്സ്പ്രഷൻസ്, ഫീലിങ്സ്, ആങ്സൈറ്റി ഓഫ് ന്യൂ സോഴ്സ്. ഒരു അപകടം നടക്കുന്നു, എപ്പോഴും നമ്മൾ അപകടത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. ആ അപകടം നടക്കുന്നു, അല്ലെങ്കിൽ തീപിടുത്തം നടക്കുന്നു, അല്ലെങ്കിൽ ഒരു ഒരു ഉരുൾപൊട്ടൽ നടക്കുന്നു, അതൊരു വാർത്തയായിട്ടാണ് വരുന്നതെങ്കിൽ ഫീച്ചർ സ്റ്റോറിയിൽ ആ സംഭവസ്ഥലത്തു നിന്നുള്ള ന്യൂ സോഴ്സ്, ആരൊക്കെയാണോ അതിന് ഇരയായത് അല്ലെങ്കിൽ അതിന് ബാധിക്കപ്പെട്ടത്, അവരെ കണ്ട് അവരുടെ ഭാവങ്ങൾ, എക്സ്പ്രഷൻസുകൾ, അവരുടെ വികാരങ്ങൾ, അവരുടെ ഭാവിയെക്കുറിച്ചുള്ള ഭീതികൾ, ആശങ്കകൾ, അതൊക്കെ ഒപ്പിയെടുത്ത് അവതരിപ്പിക്കുന്ന ആളാണ് ഫീച്ചർ സ്റ്റോറി റൈറ്റർ. അല്ലെങ്കിൽ ഒരു ന്യൂസ് റിപ്പോർട്ടർ വാർത്തയ്ക്ക് വാർത്ത എഴുതിയതിനു ശേഷം ആ കിടപ്പാടം നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട ഒരാളുടെ വികാരങ്ങളെയും മാനസിക ഭാവങ്ങളെയും കുറി എടുത്ത് രേഖപ്പെടുത്തുകയാണെങ്കിൽ അതിനെ ഫീച്ചർ സ്റ്റോറി എന്ന് വിളിക്കുക. അത്തരം വാർത്തകൾ, ഫീച്ചർ സ്റ്റോറികൾ നമ്മൾ ധാരാളം വായിക്കുന്നുണ്ട് പത്രങ്ങളിൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങൾ ഊന്നൽ കൊടുക്കാനാവും, എഴുതുമ്പോൾ ഊന്നൽ കൊടുക്കാനാവും എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി റൈറ്റിംഗ് സ്റ്റൈൽ ഓഫ് എ ഫീച്ചർ, എങ്ങനെയാണ് ഒരു ഫീച്ചർ സ്റ്റോറി എഴുതുന്നത്, അതിൻ്റെ എഴുത്ത് രീതി എങ്ങനെയാണ്, വാർത്തയുടെ എഴുത്ത് രീതിയിൽ നിന്നും എങ്ങനെയാണ് ഒരു ഫീച്ചർ സ്റ്റോറി വ്യത്യസ്തമാകുന്നത്. ഇറ്റ് ഡിഫർ എ ഗ്രേറ്റ് ഡീൽ ഇൻ റൈറ്റിംഗ് കമ്പയർഡ് ടു ന്യൂസ് സ്റ്റോറി. ഇപ്പോൾ പറഞ്ഞു, വാർത്ത എഴുതുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഫീച്ചർ സ്റ്റോറിയുടെ, ഫീച്ചറുകളുടെ എഴുത്ത്. ന്യൂസ് സ്റ്റോറി സ്റ്റൈൽ ഈസ് ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ, തലകീഴായ പിരമിഡിൻ്റെ രീതിയാണ് വാർത്തകൾ എഴുതാനായി നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നത്. ഫീച്ചർ സ്റ്റോറി സ്റ്റൈൽ നോ സെറ്റ് ഫോർമാറ്റ് ഓർ പാറ്റേൺ. എന്നാൽ ഫീച്ചർ സ്റ്റോറിക്ക് ഒരു പ്രത്യേക ഫോർമാറ്റോ പാറ്റേണുകളോ ഇല്ല എഴുതാനായി. ചില ആളുകൾ ഈ പറയുന്ന പോലെ ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ ഉപയോഗിക്കാറുണ്ട്, അല്ലാത്ത സ്റ്റൈലുകൾ ഉപയോഗിക്കാറുണ്ട്. റൈറ്റേഴ്സ് ഹാവ് മോർ ഫ്രീഡം, ധാരാളം സ്വാതന്ത്ര്യമുണ്ട് ഫീച്ചർ സ്റ്റോറി എഴുത്തുകാർക്ക്, എഴുത്തിൻ്റെ കാര്യത്തിൽ. ആൻഡ് സ്കോപ്പ് ഫോർ ഇമാജിനേഷൻ, ഭാവനയും ധാരാളമായി ഉപയോഗിക്കാം. ഉദാഹരണത്തിന് ഒരു ചെറുകഥ പോലെ തന്നെ, നിങ്ങൾ ബസ് കാത്തു നിൽക്കുകയാണ്, എത്ര പിന്നെ ഒരു മണിക്കൂറോളമായി നിങ്ങൾ കാത്തു നിൽക്കുന്നു, ഒരു ബസ്സും അതുവഴി പോകുന്നില്ല, പെട്ടെന്നാണ് അവിടെ ഒരു ശബ്ദമുണ്ടാകുന്നത് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാക്കാനും, എന്നിട്ട് കാര്യങ്ങളിലേക്ക്, അവിടെ ബസ് സ്റ്റോപ്പിൽ ചിലപ്പം ആവശ്യത്തിന് ലേറ്റ് ഇല്ലാത്തതോ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിന് മുന്നിൽ മാലിന്യ കൂമ്പാരം ഉള്ളതോ ഒക്കെ ആവാം നമ്മുടെ വിഷയം. അത് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കഥ പോലെ കാര്യങ്ങൾ പറയുന്നത്. ഇതൊക്കെ നമുക്ക്, ഇത്തരം ഇമാജിനേഷനുകളൊക്കെ നമുക്ക് ഫീച്ചർ സ്റ്റോറിയിൽ സാധ്യമാണ്. എന്നാൽ ന്യൂസ് സ്റ്റോറിയിൽ നമുക്ക് ഇത്തരം കെട്ട് കഥകളൊന്നും, വാസ്തവമല്ലാത്ത കഥകളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി ഫീച്ചർ സ്റ്റോറിയുടെ മറ്റു കാര്യങ്ങൾ അന്വേഷിക്കാം. ഫീച്ചർ സ്റ്റോറീസ് എക്സ്പ്ലോർസ് ടോപ്പിക്സ് ഇൻ ഗ്രേറ്റർ ഡെപ്ത്. വളരെ ആഴത്തിൽ ചെന്ന് വാർത്തകളെ അന്വേഷിക്കാൻ ഫീച്ചർ സ്റ്റോറികൾക്ക് പറ്റാറുണ്ട്. ഫീച്ചർ റൈറ്റേഴ്സ് ബോറോ ടെക്നിക്സ് ഫ്രം ഫിക്ഷൻ റൈറ്റേഴ്സ്. സാധാരണ നോവൽ എഴുത്തുകാരിൽ നിന്നും കഥ എഴുത്തുകാരിൽ നിന്നും അവരുടെ എഴുത്ത് രീതികളെ ഇവർ കടമെടുക്കാറുണ്ട്. ഉദാഹരണത്തിന് വിവരണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിശദാംശങ്ങൾ നൽകുന്ന ഭാഗത്ത് നമുക്ക് നമ്മുടെ മഹാമാരായ എഴുത്തുകാർ എഴുതിയ പല രീതികളും, വൈക്കം മുഹമ്മദ് ബഷീറോ, MDയോ, കാക്കനാടനോ, സേതുവോ ഒക്കെ എഴുതിയ രീതികളെ നമുക്ക്, അവരുടെ എഴുത്ത് ശൈലികളെ നമുക്ക് അവലംബിക്കാവുന്നതാണ്. ബട്ട് ഫീച്ചർ റൈറ്റിംഗ് ഈസ് നോട്ട് ഫിക്ഷൻ റൈറ്റിംഗ് ഓർ ക്രിയേറ്റീവ് റൈറ്റിംഗ്. ഇവിടെ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇങ്ങനെയൊക്കെയാണെങ്കിലും, ഈ സ്വാതന്ത്ര്യമുണ്ടെങ്കിലും, നമുക്ക് ഭാവനയെ ആശ്രയിക്കാമെങ്കിലും, ഇതൊരു കഥയെഴുത്തോ അല്ലെങ്കിൽ സർഗാത്മക എഴുത്തോ അല്ല. അതായത് നമുക്ക് എല്ലാ സംഭവങ്ങളും ആലോചിച്ച് മൊത്തം ഉണ്ടാക്കി എഴുതാൻ പറ്റുന്ന ഒരു സംഭവമല്ല ഫീച്ചർ റൈറ്റിംഗ്. അതിൻ്റെ എലമെൻറ്റുകൾ, അംശങ്ങൾ എടുക്കാമെന്നേ ഉള്ളൂ. മുഴുവനായിട്ടും ഇതൊരു കഥയെഴുത്തോ നോവലെഴുത്തോ അല്ലെങ്കിൽ ഭാവനാ സൃഷ്ടിയോ അല്ല. അത് പ്രത്യേകം ഓർക്കുക. ഇനി എന്താണ് ഈ പറഞ്ഞ പോലെ സ്ട്രക്ചർ ഓഫ് എ ഫീച്ചർ സ്റ്റോറി എന്താണെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ബിഗിൻ വിത്ത് സമ്മറി ലീഡ്സ്. പലപ്പോഴും എന്താണെന്ന് ചുരുക്കത്തിൽ പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന സമ്മറി ലീഡ് എന്ന് പറഞ്ഞാൽ, ലീഡുകളെ കുറിച്ച് വിശദമായി നമ്മൾ പിന്നീട് പഠിക്കും, പിന്നീട് ഒരു എപ്പിസോഡിൽ പഠിക്കുന്നതാണ്. അപ്പം ലീഡ് എന്ന് പറഞ്ഞാൽ, ഇൻട്രോ എന്ന് പറഞ്ഞാൽ ഒരു വാർത്തയുടെ ആദ്യ വാചകങ്ങളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഫീച്ചറിൻ്റെ ആദ്യ വാചകങ്ങളാണ്, ആദ്യ സെൻറ്റൻസുകളാണ് സമ്മറി ലീഡ് എന്ന് പറയുന്നത്. അതിൽ കാര്യങ്ങൾ ചുരുക്കി പറയുന്നതാണ് സമ്മറി ലീഡ്. അപ്പം അങ്ങനെ കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നതാവാം മേ ബിഗിൻ വിത്ത്. അതുകൂടാതെ ഒരു ഫീച്ചർ സ്റ്റോറി നമുക്ക് ഈ രീതിയിലൊക്കെ തുടങ്ങാം. കൊട്ടേഷൻസ്, അനക്ഡോട്ട്സ്, ക്വസ്റ്റ്യൻസ്, ആക്ഷൻ, ഡിസ്ക്രിപ്ഷൻ, ഷോക്കിംഗ് ഫാക്ട്സ് ഓർ കോമ്പിനേഷൻ ഓഫ് സം ഓഫ് ദീസ്. ഈ പറഞ്ഞുള്ള കൊട്ടേഷനുകൾ കോട്ട് നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും പഴഞ്ചൊല്ലുകൾ പറഞ്ഞുകൊണ്ട്, ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട്, നിങ്ങളുടെ ഈ വർഷം എത്ര മഴ നമ്മുടെ സംസ്ഥാനത്തിന് ലഭിച്ചു, കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ വർഷത്തെ കാലാവസ്ഥയ്ക്ക് എന്താണ് സംഭവിച്ചത്, ഇങ്ങനെ മൂന്നാല് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് പാരിസ്ഥിതിക വിഷയത്തിൽ ഒരു ഫീച്ചർ തയ്യാറാക്കാം.
അല്ലെങ്കിൽ ആക്ഷൻ പ്രത്യേക തരത്തിലുള്ള എന്തെങ്കിലും ഒരു സംഭവം വിവരിച്ചുകൊണ്ടാവാം, എന്തെങ്കിലും വിവരണങ്ങൾ നൽകിക്കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങൾ നൽകിക്കൊണ്ടാവാം, അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും കാര്യങ്ങൾ ഒന്നോ രണ്ടോ കാര്യങ്ങൾ ഒരുമിച്ച് ചേർത്തുകൊണ്ടാവാം നമുക്കൊരു ഫീച്ചർ തുടങ്ങുന്നത്. നമ്മൾ ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്, വായനക്കാരനെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിലുള്ള തുടക്കങ്ങൾ വെക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബോഡി, വാർത്താ ശരീരം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇൻവേർട്ടഡ് പിരമിഡ്, തലകീഴായ പിരമിഡ് രീതിയാകാം. ക്രോണോളജിക്കൽ, നമുക്ക് കൃത്യമായിട്ട് സമയം കൃത്യമായി പറഞ്ഞ് പിന്നെ ഡേറ്റുകൾ കൃത്യമായി ക്രമാനുഗതമായി കാലക്രമത്തിനനുസരിച്ച് കാലഗണനയനുസരിച്ച് പറഞ്ഞുകൊണ്ട് ആ രീതിയിലും നമുക്ക് വേണമെങ്കിൽ ഫീച്ചേഴ്സോടെ അവതരിപ്പിക്കാം. ഇനി നമുക്ക് എത്ര തരം ഫീച്ചറുകൾ ഉണ്ടെന്നും കൂടി പരിശോധിക്കാം. ഫീച്ചറുകളെ പലതരത്തിലായി വർഗീകരിക്കാറുണ്ട്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന അതിലുള്ള കുറച്ച് വർഗീകരണമാണ്. പലരും പല രീതിയിൽ വർഗീകരിച്ച് കാണാറുണ്ട്. അവ ഹിസ്റ്റോറിക്കൽ ഫീച്ചേഴ്സ്, അഡ്വഞ്ചർ ഫീച്ചേഴ്സ്, സീസണൽ ഫീച്ചേഴ്സ്, എക്സ്പ്ലനേറ്ററി ഫീച്ചേഴ്സ്, അൺയൂഷ്വൽ ഒക്യുപേഷൻ ഓർ ഹോബി ഫീച്ചേഴ്സ്, പേഴ്സണൽ എക്സ്പീരിയൻസ് ഫീച്ചേഴ്സ് ആൻഡ് ഹ്യൂമൻ ഇൻട്രസ്റ്റ് ഫീച്ചേഴ്സ്. ഇങ്ങനെ ഏഴ് തരം ഫീച്ചറുകളെ കുറിച്ചാണ് നാം ഇന്ന് പറയുന്നത്. ഇതുകൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. ഹിസ്റ്റോറിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പ്രത്യേക ചരിത്ര ഫീച്ചറുകളാണ്. ചരിത്ര സംഭവങ്ങളെ ആധാരമാക്കിയുള്ള ഫീച്ചറുകളാവാം, അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ ഇത്രാം വാർഷികം, റിപ്പബ്ലിക് ഡേയുടെ ഇത്രാം വാർഷികം, അല്ലെങ്കിൽ ഒരു പ്രത്യേക ദിനത്തിൻ്റെ ഇത്രാം വാർഷികം, ഗാന്ധി ജയന്തി, ഇങ്ങനെ ഏതെങ്കിലും, അല്ലെങ്കിൽ പിന്നെ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഇത്രാം വാർഷികം എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രത്യേക ദിനത്തിൽ പഴയ ഓർമ്മകളെ പുറത്തെടുത്തുകൊണ്ട് ആ ചരിത്ര സംഭവങ്ങളെ ഇതിലേക്ക് റീവിസിറ്റ് ചെയ്തുകൊണ്ട് പുനഃസന്ദർശിച്ച് നടത്തുന്ന വാർത്തകളാകാം, അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ച് എഴുതുന്ന ഫീച്ചറുകളാകാം. ഇങ്ങനെ വിവിധ തരത്തിൽ ചരിത്രവുമായി ബന്ധപ്പെടുന്നവയാണ് ഹിസ്റ്റോറിക്കൽ ഫീച്ചേഴ്സ്. അഡ്വഞ്ചേഴ്സ് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഹസിക ഫീച്ചറുകളാണ്. സാഹസിക യാത്രകൾ, സാഹസിക ജീവിതങ്ങൾ, സാഹസിക മനുഷ്യർ, ഇവരൊക്കെ അഡ്വഞ്ചർ ഫീച്ചറുകളുടെ ഭാഗമാകാം. ഓർക്കുക, പല അഭിലാഷ് ടോമിയെ പോലുള്ള ലോകം ചുറ്റിയ പായ്ക്കപ്പലിൽ ലോകം ചുറ്റിയ ആൾക്കാരെ കുറിച്ചുള്ള ഫീച്ചർ അഡ്വഞ്ചർ ഫീച്ചറാണ്. അല്ലെങ്കിൽ ദിവസങ്ങളോളം മരുഭൂമിയിൽ അകപ്പെട്ട് സർവൈവ് ചെയ്യുന്ന ഒരാളെക്കുറിച്ച്, അതിജീവിച്ച ഒരാളെക്കുറിച്ചുള്ള വാർത്ത അഡ്വഞ്ചർ ഫീച്ചറാവാം. അടുത്ത സീസണൽ ഫീച്ചറാണ്. സീസണൽ ഫീച്ചർ ഓരോ സീസണും അനുസരിച്ചുള്ള വിശേഷങ്ങളെക്കുറിച്ചുള്ള ഫീച്ചറുകളാണ്. ഇവയിൽ ക്രിസ്മസ് ഫീച്ചർ പെടാം. ക്രിസ്മസ് കാലത്തെക്കുറിച്ചുള്ള ഫീച്ചറുകളാവാം, മഴക്കാലത്തെക്കുറിച്ചുള്ള ഫീച്ചറാവാം, ഉത്സവകാലത്തെക്കുറിച്ചുള്ള ഫീച്ചറുകളൊക്കെ ഇതിൽ പെടാം. നാലാമത്തേത് എക്സ്പ്ലനേറ്ററി അഥവാ വിശദീകരണ ഫീച്ചറുകളാണ്. ഒരു സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട്, മുല്ലപ്പെരിയാർ വിഷയത്തെ വിശദീകരിച്ചുകൊണ്ടുള്ള ഫീച്ചർ, അല്ലെങ്കിൽ മുല്ലപ്പെരിയാറിൽ ബാധിക്കപ്പെടുന്ന കുടുംബങ്ങളെക്കുറിച്ചുള്ള ഫീച്ചർ, അല്ലെങ്കിൽ കൊറോണ, ഇപ്പോഴത്തെ നമ്മുടെ ഇന്നത്തെ വിഷയമായ കൊറോണ പാൻഡമിക് ബാധിച്ച, മഹാരോഗം ബാധിച്ച കുടുംബത്തിന് ഏത് രീതിയിൽ, അല്ലെങ്കിൽ അത് എങ്ങനെ വിവിധ തൊഴിലിടങ്ങളെ ബാധിച്ചു എന്ന് വിശദീകരിക്കുന്ന ഫീച്ചർ, അതൊക്കെ എക്സ്പ്ലനേറ്ററി ഫീച്ചറുകളുടെ വിഭാഗത്തിൽപ്പെടുന്നവയാണ്. അടുത്ത അൺയൂഷ്വൽ ഒക്യുപേഷൻ ഓർ ഹോബി ഫീച്ചേഴ്സാണ്. ചില ആൾക്കാർ നമ്മൾ ലോകത്തൊന്നും കേട്ടിട്ടില്ലാത്ത ചില ജോലികൾ ചെയ്യും. ഉദാഹരണത്തിന് തെങ്ങിൽ കയറുന്ന വനിത, സ്ത്രീ എന്ന് പറയുന്നത് പുതിയ ആണുങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു ലോകത്തേക്ക് ഇവർ കടന്നു വരികയാണ്, സ്ത്രീ ജനങ്ങൾ കടന്നു വരികയാണ്. അടുത്ത കാലത്ത് അത്തരം ഫീച്ചറുകൾ വന്നിരുന്നു. അൺയൂഷ്വൽ ആയിട്ടുള്ള ഒക്യുപേഷൻ ചെയ്യുന്ന, അല്ലെങ്കിൽ തീവണ്ടി ഓടിക്കുക പോലുള്ള അപൂർവമായ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ പിന്നെ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ചില ജോലികൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത്തരം ആൾക്കാർ ഇപ്പം തളിപ്പറമ്പ് എന്ന പ്രദേശത്ത് നിങ്ങൾ മുമ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും, അവിടെ ഒരു പ്രത്യേക കടയുണ്ടായിരുന്നു. അപ്പോൾ ആ കടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്രിക നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കടയാണ്. കത്രിക നന്നാക്കാൻ വേണ്ടി മാത്രമുള്ളൊരു കട. ഒന്നാലോചിക്കുക, അതൊരു അൺയൂഷ്വൽ ഒക്യുപേഷനാണ്. ഈ രീതിയിൽ വളരെ വ്യത്യസ്തമായ ജോലികൾ ചെയ്യുന്നവരെ കുറിച്ചുള്ള ഫീച്ചറുകളാവാം, അല്ലെ ഹോബി ഫീച്ചറുകൾ, ഹോബികൾ സാധ്യമാക്കിയിട്ട് അല്ലെങ്കിൽ ഹോബികളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഫീച്ചറുകളാവാം. സൂര്യ കൃഷ്ണമൂർത്തി എന്ന പിന്നെ വളരെ പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന കലാകാരൻ, ഗണപതി വിഗ്രഹങ്ങളുടെ ഒരു കളക്ഷൻ ഹോബി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഫീച്ചറുകൾ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ ചിത്ര കമ്പത്തെക്കുറിച്ച്, ചിത്ര താല്പര്യത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. പ്രമുഖ ചിത്രകാരന്മാരുടെ, ആർട്ടിസ്റ്റ് നമ്പൂതിരി അടക്കമുള്ള പ്രമുഖ ചിത്രകാരന്മാരുടെ ചിത്രങ്ങൾ അദ്ദേഹം വീട്ടിൽ ഹോബി പോലെ ശേഖരിച്ച് വെക്കാറുണ്ട്. ഈ രീതിയിൽ വ്യത്യസ്തമായ സ്റ്റാമ്പ് കളക്ഷനും കോയിൻ കളക്ഷനൊക്കെ വളരെ സുപരിചിതമാണെങ്കിൽ, ഈ പറയുന്ന പോലെ വിവിധ വസ്ത്രങ്ങളുടെ ടാഗുകൾ സൂക്ഷിച്ചു വെക്കുന്ന ആൾക്കാരുണ്ട്, വിസിറ്റിംഗ് കാർഡുകൾ സൂക്ഷിച്ചു വെക്കുന്ന ആൾക്കാരുണ്ട്, റെയിൽവേ ട്രെയിൻ ടിക്കറ്റുകൾ അല്ലെങ്കിൽ ബസ് ടിക്കറ്റുകളൊക്കെ പഴയ കാലത്ത് ശേഖരിച്ചു വെക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു, തീപ്പെട്ടി പടങ്ങൾ ശേഖരിച്ചു വെക്കുന്ന ആൾക്കാരുണ്ട്. ഈ രീതിയിൽ പുതിയ കാലത്ത് പുതിയ രീതിയിലുള്ള എല്ലാ ശേഖരങ്ങളും, കളിപ്പാട്ടങ്ങൾ പോലെ മൊബൈൽ സെറ്റുകൾ ശേഖരിച്ചു വെക്കുന്ന ആൾക്കാരുണ്ട്, പേനകൾ ശേഖരിച്ചു വെക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ ഹോബിയാണ്. ഇത്തരം വ്യത്യസ്തമായ ഹോബി ഉള്ളവരെ ഫീച്ചറുകളാക്കിയാൽ അത് ഹോബി ഫീച്ചേഴ്സ് ആവും. അടുത്ത പേഴ്സണൽ എക്സ്പീരിയൻസ് ഫീച്ചേഴ്സാണ്, വ്യക്തിഗത അനുഭവ ഫീച്ചറുകളാണ്.
ഒരു പ്രത്യേക പിന്നെ അനുഭവങ്ങളുള്ള ആൾ, ഈ പറഞ്ഞ പോലെ ഒരു പ്രത്യേക യാത്ര നടത്തിയ ആൾ, സാഹസിക യാത്ര നടത്തിയ ആൾക്കാരാവാം, അല്ലെങ്കിൽ ഒരു ഒരു അപകടത്തിൻ്റെ തന്നെ ഭാഗമായ ആൾക്കാർ അതിൽ നിന്ന് സർവൈവ് ചെയ്ത് ഇപ്പം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ, അല്ലെങ്കിൽ ഇപ്പം അടുത്ത കാലത്ത് കരിപ്പൂർ വിമാനത്താവളത്തിലുണ്ടായ വിമാന അപകടം, ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു വ്യക്തി അതിൻ്റെ എക്സ്പീരിയൻസ് പറയുന്നതാണ് പേഴ്സണൽ എക്സ്പീരിയൻസ് ഫീച്ചേഴ്സ്. അടുത്ത ഹ്യൂമൻ ഇൻട്രസ്റ്റ് ഫീച്ചേഴ്സാണ് മനുഷ്യൻ്റെ മാനുഷിക വികാരങ്ങളെ മാനിക്കുന്ന ഏത് ഫീച്ചറും ഹ്യൂമൻ ഇൻട്രസ്റ്റ് വിഭാഗത്തിൽ പെടും. ഇങ്ങനെ ചുരുക്കത്തിൽ നോക്കുകയാണെങ്കിൽ ഈ തരത്തിലുള്ള ഫീച്ചറുകളൊക്കെയാണ് നാം പ്രധാനമായും ഒരു ഫീച്ചർ റൈറ്റർ എന്ന രീതിയിൽ പരിഗണിക്കുന്നത് അല്ലെങ്കിൽ പരിചരിക്കുന്നത്. നന്ദി.